എൻ്റെ പേര് ഹിബ. ഇതെൻ്റെ വല്യപ്പ. പേര് എൻ പി മുഹമ്മദ്. പന്തായിൽ എൻ്റെ വല്യപ്പ കുറേ കൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ കൃതികൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഇതെൻ്റെ മാമ ഡോക്ടർ അബൂബക്കർ ഗുരുവായൂരിൽ നവജീവൻ ക്ലിനിക്ക് നടത്തുന്നു. ആയുർവേദ ഡോക്ടർ. ഇതെൻ്റെ മാമ പേര് അസീസ്. ദുബൈയിൽ ജോലി ചെയ്യുന്നു. പഴയ ഓർമ്മകളൊന്നായി വറക്കാം. 57-ലാണ് നോവുന്ന ചിന്തകൾ എഴുതിയതെന്നാണ് എനിക്ക് ഉള്ള വിവരം. അതിൻ്റെ ആ പശ്ചാത്തലം ഒന്ന് വിവരിച്ചാൽ കൊള്ളാമല്ലോ. അത് നാല് കൃതികളായി, നാല് കവിതകളായിട്ടാണ് അത് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു കത്ത്, പൊന്നാരമാരൻ്റെ മരന് കാണുവാനെന്ന് പാടിയാൽ കൊള്ളാം. അടുത്തത് സ്റ്റെപ്പ് പുതിയ പോൽ ആശ പറയുവാനായി പൊന്നേകൾ കൽപ്പും പിടയുകയാണ്. അത് ആദ്യത്തതാണ്. അതിൽ തന്നെ രണ്ടാമത്തത് ഒരു ഒരു എന്താണ് ഒരു പുതിയാപ്പിള പാട്ടാണ് അല്ലേ. പിന്നെ മൂന്നാമത്തത് കാമുകിയുടെ ഒരു കത്തായിട്ടാണ്. ആ കത്തിൻ്റെ ആ വരികളൊന്ന് പറയണം എന്നൊക്കെ കൊള്ളാമല്ലോ. അരിപ്പൂ ചമ്പക പിന്നീട് സ്വന്തം ആദ്യത്തെ പൊന്നുമോള് ഉണ്ടായ അപ്പോൾ അതിൻ്റെ അതിനു വേണ്ടി ഒരു താരാട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് കരളായ കരളിൽ കുളിരും മലരാണ് കണ്ണിനരവും അക്കുകിലാണ് കൗതുകമേറിയ മോളാണ് എൻ്റെ പൊന്നുകരയിലെ രാജാട്ടം. അല്ല പിന്നീട് അതിന് ശേഷം 1960 അടുത്ത തകരുന്ന ഹൃദയങ്ങൾ, അത് അല്പം പങ്കുവെച്ചാൽ കൊള്ളാലോ. അതൊന്ന് കുടുംബചരിത്രം കഥാപ്രസംഗ രൂപേണ നല്ല നിലയിൽ കഴിഞ്ഞിരുന്നു. വിടണം അന്നൊക്കെ അങ്ങനെയാണല്ലോ കഴിവ്. കേരളത്തിന്റെ പശ്ചാത്തലം അങ്ങനെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ജോലിയില്ല, അപ്പോ നാട്ടിൽ നിന്നാൽ രക്ഷമൊന്നുമില്ല. അപ്പൊ ഒന്നുകിൽ ബോംബെക്ക് പോണം അല്ലെങ്കിൽ ആസാമിൽ പോണം. ബോംബെയാണ് സംഗതി. അങ്ങനെ അവിടെ ജോലി കിട്ടുകയാണ്. അവൻ പണത്ത് സമ്പാദിച്ച് പെങ്ങനെ കെട്ടിക്കാൻ വേണ്ടി വരാൻ നോക്കുക. അന്ന് സാധനങ്ങളൊക്കെ ഓരോന്ന് പഠിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരു ദിവസം പറഞ്ഞു പനിയായി ഭൂമി കെട്ടുകയാണ്. ആ പനി ഗർഭനാരം മാറി വസൂരിയായി മാറി. വസൂരിയുടെ കാലം കൂടിയാണ്. വസൂരി മഹാമാരിയായിട്ടാണ് അന്ന് അറിയപ്പെടുന്നത്. ചികിത്സ കിട്ടാതെ ധാരാളം ആൾക്കാർ മരിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ ആശകളും അവിടുന്ന് തകർന്നടിയാണ്. അതാണ് അങ്ങനെ പാവപ്പെട്ടവന്റെ മൈ ആർക്കും അറിയാതില്ലാതെ ആരും കാണാനില്ലാതെ ആ പാവപ്പെട്ടവന്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്. ഇന്നും അവനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ തകർന്നത്. അതാണ് അതിന്റെ പശ്ചാത്തലം. അതിനുശേഷം അന്ന് വളരെ പ്രസിദ്ധമായിരുന്ന കലാമാല സിനിമാ മാസിക, ആ സിനിമാ മാസികക്ക് വേണ്ടിയിട്ട് ഒരു വിരഹവേദന എന്ന് പറയുന്ന ഒരു എന്ന് പറഞ്ഞിട്ട് എൻ പി പന്തായി എന്ന് പേര് വെച്ച് കലാമാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. സിനിമാ മാസിക അന്നത്തെ സിനിമകളെ പറ്റി ചർച്ച ചെയ്തിരുന്ന വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്നതും സാധാരണ കൃതികളോ ഒന്നും അവര് അവഗണിക്കുകയും ചെയ്തിരുന്ന അവനാ. അതെ അതെ.
അതെന്തായിരുന്നു എന്നുള്ളത് നമുക്ക് പാടി കേട്ടാൽ തർക്കമില്ല. ഓരോന്നും പോയി കരളിന്റെ ഓർമ്മയിൽ ഞാൻ മാത്രമായി ആ പൊൻസുദീനം കരളിന്റെ വാതിൽ ഉയർത്തിരിക്കില്ല, കരളിന്റെ വാതിൽ തുറന്നു ഒന്ന് വന്നു കുളിരന്റെ മാറി പകർന്നു ഒന്ന് കേന്ദ്ര വിധിയാണ് വിരഹത്തിനായിരുന്നു തേങ്ങിക്കരഞ്ഞു ആ പൊൻസുദീനം. പിന്നത്തെ വരി, തയ്യന്റെ മാറിൽ മയങ്ങിയ കാലം ഓമൽ കിനാക്കൾ വിരിഞ്ഞ ആലോലം പുളകങ്ങൾ ചാർത്തി പിരിഞ്ഞന്റെ ദേവി ചുടുകണ്ണു നീരിൽ അരിഞ്ഞന്റെ ഭാവി ആ പൊൻസുദീനം. അതാണ് അതിനുശേഷം പിന്നീട് അക്കാലത്ത് ഒക്കെ ബോംബെയിലായിരുന്നു. ബോംബെയിൽ നിന്ന് 1954 എപ്പോഴാണ് ഖത്തറിലേക്ക് പോയത്? 1960. അപ്പോ പിന്നീട് നമ്മുടെ അന്നത്തെ പശ്ചാത്തലമൊക്കെ മാറി അതിനുശേഷം പിന്നെ 1976 അതിനുശേഷം അതിനു മുമ്പ് അവിടെ പിന്നെ മിസൈദിൽ കുറെ കാലം താമസിക്കുകയും അവിടെ നിന്നിട്ട് ഒരു വലിയ കൂട്ടായ്മയോട് കൂടിയിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥാപനം എല്ലാം കൂടി വെച്ചിട്ട് അവിടെ ഖത്തറിൽ കുറെ ഒരുക്കുകയും. അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ നോട്ട് ഒരു ചുവന്ന 2 രൂപയുടെ നോട്ടിന് അന്ന് അന്നായിരുന്നു അന്ന് അവിടെ ഒന്നുമില്ല. അപ്പോ 100 രൂപ പോസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ കിട്ടുക. പിന്നീട് കുറെ കാലത്തിന് ശേഷം 100, 120 പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വ്യത്യാസപ്പെട്ടു. അന്ന് ഖത്തറിന് സ്വാതന്ത്ര്യം കിട്ടാത്തതിന്റെ മുമ്പത്തെ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷിന്റെ അണ്ടറിൽ ഇവിടെയും ഇവിടെയത്തെ അതേ ബ്രിട്ടീഷ് നാണയം തന്നെ അമ്മ അവിടെ നോട്ടിന് ചുവപ്പ് കളറാണ്. ആ 1 രൂപയ്ക്ക് അവിടുത്തെ ഒരു നോട്ടിന് ഇവിടെ 2 രൂപ ഉണ്ട്, ഇത്രയുള്ള ഇന്ത്യൻ നോട്ട് തന്നെ അവിടെ. അതിനുശേഷം പിന്നീട് കാലഘട്ടം മാറി പിന്നെ അവിടുന്ന് അബുദാബിയിലേക്ക് വരികയാണ്. അബുദാബിയിൽ വന്നിട്ട് അസൂറ സ്റ്റോർ അല്ലേ, അസൂറ സ്റ്റോർ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അന്ന് കത്ത് പാട്ടുകൾ ജമീല് കത്ത് പാട്ടുകൾ എഴുതി. ആദ്യത്തെ കത്ത് പാട്ട് എത്രയും ബഹുമാനപ്പെട്ട അതെ ഭാര്യ ഭർത്താവ് അതിന്റെ ആദ്യത്തെ മറുപടി എഴുതിയുള്ളത് എൻ.പി. പന്തയ്യാണ്. അതിന്റെ അതാണ് നിത്യസ്വരൂപേന സത്യസ്വരൂപന നിത്യസ്തുതിത്തന്റെ മുത്ത് അടങ്ങിയിരുവാൻ സ്വന്തം പ്രിയ ഭർത്താവ് എഴുതുന്ന ഉത്തരവൊന്നും ക്ഷണത്തിൽ ലഭിച്ചിരുവാൻ ശേഷം. അതിനുശേഷമാണ് പിന്നീട് അതൊക്കെ കഴിഞ്ഞു കാലഘട്ടങ്ങൾ മാറി പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടില് പിന്നെ അതൊന്നുപയോഗിപ്പല്ല അത് ഗുരുവായൂരിലെ വ്യാപാരി മിത്ര മാസിക ഒരു കൃതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ പത്രാധിപർ എന്നുള്ള നിലക്ക് ഞാൻ പ്രത്യേകം പറയുകയും അദ്ദേഹം ഒരു അതിനോട് സഹകരിച്ച് ഒന്ന് എഴുതി തരികയും ചെയ്ത് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓണപ്പതിപ്പിലാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളുടെ എത്രയോ കാലഘട്ടത്തിൽ അന്ന് ഈ ഗൾഫിലേക്ക് പോയിരുന്നതൊക്കെ തന്നെയും അന്ന് ലോഞ്ചിനായിരുന്നു. അങ്ങനെ ലോഞ്ചിൽ കള്ള ലോഞ്ച് എന്നാണ് അന്ന് കള്ള ലോഞ്ചുകളിൽ പോയി കഷ്ടപ്പെട്ട് അവിടെ ജീവിതം കണ്ടെത്തി അവിടുന്ന് കുടുംബം പോറ്റി അങ്ങനെ കഷ്ടപ്പെട്ട് കാലത്തിൻ്റെ യവനികൾക്ക് ഉള്ളിൽ മറഞ്ഞു പോയ ഒരുപാട് സുഹൃത്തുക്കളെ പറ്റിയും താങ്കൾക്ക് സ്മരിക്കാനുണ്ടായിരിക്കും. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ചിലക്കളെ കാണാൻ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പലരും ഇവിടെ വന്ന് പോകാറുണ്ട് എനിക്കറിയാം. ഇതിൻ്റെ താങ്കളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ വാതിൽ പോലെ അവിടെ നിൽക്കുന്ന ആളായതുകൊണ്ട് പലരും വന്ന് എന്നോട് അഡ്രസ്സ് അന്വേഷിച്ച് വീട്ടിലേക്ക് പോകാറുള്ളത് എനിക്കറിയാം. അതിൽപ്പെട്ട പലരും വല്യപ്പാന്റെ ബുക്ക് തകർന്ന ഹൃദയങ്ങൾ വല്യപ്പ എഴുതിയതാണ്.
അന്ന് പാടി ഒന്ന് പാടി കേൾപ്പിക്കാന്ന് നീ ഒന്ന് പാടി കേൾക്കട്ടെ. ഇപ്പോൾ ഗുരുവായൂര് പെരുന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം പന്തായിൽ ഹൗസിൽ താമസിക്കുന്ന ഭാര്യയുടെ മരണം കാലയവലിക്കുള്ളിൽ അവർ പോയി. ഇന്നേക്ക് 40 ദിവസമായി മക്കളുമൊത്ത് പേരക്കുട്ടികളുമൊത്ത് ജീവിക്കുകയാണ്. മകൻ മകൾ അസൂറ അവൾ ജോലി പഠിക്കുന്ന കുടുംബത്തോടു കൂടി അസി അസീസ് പന്തായി അസി ദുബൈയിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അസീല ഭാര്യ ഷാമില രണ്ട് മക്കൾ ഷനു അർഷാദ് അൻഷ രണ്ട് മക്കൾ രണ്ടുപേരും ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നീട് ഹസീന മകൾ അത് ദുബൈയിലാണ് ഭർത്താവുമൊക്കെ രണ്ട് സന്താനങ്ങളോട് കൂടി അവിടെ ജീവിക്കുന്നു. അവരിപ്പോൾ നാട്ടിൽ അതിൻ്റെ സമയത്ത് വന്ന് തിരിച്ചു പോയി ഇപ്പോൾ 40 വീണ്ടും വന്ന് 18 തീയതി മടങ്ങി പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇതാണ് ഇന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്.